ഇന്നലെ അന്ത്രയോസിനെ കുറിച്ചുള്ള വിചാരങ്ങളുടെ ശകലങ്ങൾ തൂകിക്കൊണ്ട് തന്നെ ഇന്നത്തെ ധ്യാനം നടത്താം. ഇന്ന് ലൂക്ക 10:21 മുതൽ 24 വരെ വാക്യങ്ങളാണ്. രണ്ട് ഖണ്ഡങ്ങളായി നമുക്ക് ഈ സുവിശേഷ ഭാഗത്തെ വായിക്കാം. ആദ്യ ഭാഗം ഈശോനാഥൻ തന്റെ പിതാവിനെ സ്തുതിക്കുന്നതാണ്. തന്റെ ഹൃദയഗതങ്ങളും പദ്ധതികളും വിജ്ഞാനികളിൽ നിന്ന് മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന്. രണ്ട്, ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് ഇത് അവരുടെ അനന്യമായ അനുഗ്രഹീതാവസ്ഥയുടെ തെളിവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. തിരുവചനം ആവർത്തിക്കുന്ന ഭാഗ്യപ്പെട്ടവർ എന്ന സൂചന, ബെയാറ്റിറ്റ്യൂഡ്. ഇതിൽ വാക്യം 21-22 യോഹന്നാന്റെ സുവിശേഷത്തിൽ സാധാരണ നാഥൻ അനുവർത്തിക്കാറുള്ള ഒരു ശൈലിയിലാണ് ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ ആകാശവിധാനത്തിൽ നിന്ന് ഉതിർന്ന ഒരു തേജോഗോളമെന്ന് പണ്ഡിതർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. എ മീറ്റിയോറൈറ്റ് ഫ്രം ജോഹനൈൻ സ്കൈ. ദൈവത്തിന് സ്തുതിയും ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം തിരുവുള്ളമായ തന്റെ പ്രിയ ശിഷ്യരെ പ്രതിയുള്ള ആനന്ദവും ഇതാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ കാതൽ. ക്രിസ്തുവിനുള്ള ദൈവിക ജ്ഞാനത്തിൽ ശിഷ്യരും പങ്കുചേരുകയാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. തന്റെ പ്രഘോഷണത്തിലും ശുശ്രൂഷയിലും അവർ പങ്കുചേരുന്നതിനോടൊപ്പം തന്നെ ദൈവത്തെ അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തെപ്പോലെ പെരുമാറാനാകൂ. തങ്ങളുടെ നാമങ്ങൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നോർത്ത് സന്തോഷിക്കുവിൻ എന്ന് നാഥൻ ശിഷ്യരോട് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് ലൂക്കായിൽ ഇന്ന് ഈ ഭാഗം കടന്നുവരുന്നത്. നാമം, ക്ഷേം, സ്വർഗം, ക്ഷമ എന്നിവ അനുബന്ധ പദങ്ങളാണെന്ന് നാം പണ്ടൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുമാണ്. മത്തായി സുവിശേഷത്തിലാകട്ടെ ദൈവത്തെ സ്തുതിക്കുന്ന ഈ ഭാഗവും ശിഷ്യരെ ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കുന്ന ഭാഗവും രണ്ട് വിഭിന്ന സന്ദർഭങ്ങളിലാണ്. മത്തായി 11:25 മുതൽ 13:16 മുതൽ. എന്നാൽ മത്തായിലും ലൂക്കായിലും പൊതുവായി ഒരേ കാര്യം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗം കടന്നുവരുന്നത്. അനുദപിക്കാത്ത നഗരങ്ങളെക്കുറിച്ചുള്ള വിലാപം. അവർ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടുവെന്നാണ് ആ നഗരങ്ങൾ വിചാരിക്കുന്നത്. സ്വർഗം, ക്ഷാമ, അവിടെ അവർ ഉയർത്തി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന അവരുടെ നാമം, ക്ഷേമ, അത് വെറും പൊടിയിൽ പതിച്ച് വലിച്ചിഴക്കപ്പെടും. കാരണം അവർ നാഥന്റെ സന്ദർശന സമയം അറിയുന്നില്ല. പകരം ധാർഷ്ട്യവും നീതിനിഷേധവും കൊണ്ട് അവർ നാഗരികത പണിതുയർത്തുകയാണ്. ദൈവത്തോടും സഹജനോടുമുള്ള നീതി അവർ അവലംബിച്ചില്ല. ശിശുക്കൾക്കാണ് ദൈവം തന്റെ അനിർവചനീയമായ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത്. അത് വിജ്ഞാനികളിൽ നിന്ന് മറച്ചുവെച്ചിട്ട് അപ്പേക്രുപ്സോസ് എന്ന് മത്തായി, അപ്പേകാലിപ്സാസ് എന്ന് ലൂക്ക. മനുഷ്യപുത്രന്റെ വെളിപ്പെടുത്തലിനെയും വെളിപാട് ഗ്രന്ഥത്തെയും എല്ലാം ഈ വാക്കുകൊണ്ടാണല്ലോ നാം പരിചയിച്ചിട്ടുള്ളത് മുൻ ദിവസങ്ങളിൽ. അപ്പോകാലിപ്സിസ്. ആരാണ് ശിശുക്കൾ? വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പ്രാഗൽഭ്യമില്ലാത്ത കിടാങ്ങൾ മാത്രമല്ല, അശക്തരും ആലംബരും മാത്രമല്ല. സങ്കീർത്തനം 19:8, 116:6, 119:13 എന്നീ വചനങ്ങൾ സൂചിപ്പിക്കും പോലെ ശിശു സഹജമായ സമർപ്പണ ബുദ്ധിയോടെ തങ്ങളുടെ വഴികളിൽ പ്രകാശവും ജ്ഞാനവുമായി ദൈവത്തെ തേടുന്നവരാണവർ. തങ്ങളെ തന്നെ ദൈവത്തിന് മുൻപിൽ തുറന്നിടുകയും ചെയ്യുന്നവർ അവരാണ് ശിശുക്കൾ, നെപ്പിയോയി. ഈ ശിശുക്കൾക്ക് നാഥൻ നൽകുന്ന സ്വകാര്യ ജ്ഞാനമുണ്ട്. അത് അവർക്ക് ലഭിക്കാൻ കാരണം അവർ നാഥന്റെ അടുത്ത് വചനത്തിന്റെ അർത്ഥം തേടിപ്പോകുന്നതുകൊണ്ടാണ്. അല്ലാത്തവർ തങ്ങളുടെ തന്നെ വിജ്ഞാനത്തിലും വിധിതീർപ്പുകളിലും ആശ്രയിച്ച് ഹൃദയം കഠിനമാക്കി ദൈവിക വചനം മനസ്സിലാക്കാതെ പോകുന്നു. ഇന്ന് ശിഷ്യരെ ഭാഗ്യപ്പെട്ടവരെന്ന് നാഥൻ വിളിക്കുന്ന ഭാഗം ലൂക്ക 10:23-24 വരെ. മത്തായി സുവിശേഷത്തിൽ 13:16-17 വാക്യങ്ങളിലാണ് അത് കടന്നുവരുന്നത്. ശിഷ്യർക്ക് നാഥൻ ഉപമകളുടെ അർത്ഥം വിശദമാക്കുന്ന ഭാഗമാണത്. അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തും, കൺതുറന്ന് കാണുന്നവർ കാണും. മത്തായി സുവിശേഷത്തിലെ ഈ സന്ദർഭം കടന്നുവരുന്ന അധ്യായം 11 ആദ്യ ഭാഗം ഒന്ന് പരിശോധിച്ചു നോക്കുകയെ. 11:2-7 സ്നാപകന്റെ ശിഷ്യർ നാഥനെ തേടി വരികയാണ്. അവർക്ക് സംശയവും ആശങ്കകളുമാണ്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ? നാഥൻ പറയുന്നു, നിങ്ങൾ കണ്ടതും കേട്ടതും തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരമായി തീരട്ടെ, വേറൊരു സാക്ഷ്യം എന്തിന്? മത്തായി പറയും, ആ സമയം കൈറോസ് നാഥൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുവെന്ന്. ലൂക്ക പറയും, ആ നിമിഷം ഓറായെന്ന്. സ്നാപകന്റെ ശിഷ്യർ നാഥനെ തിരഞ്ഞു വരുന്ന സമയമാണിത്. ഇന്നലെ നാം അന്ത്രയോസിനെ ധ്യാനിച്ചപ്പോഴും കണ്ടിരുന്നല്ലോ അവനും സ്നാപകന്റെ ശിഷ്യനായിരുന്നുവെന്ന്. പക്ഷേ അന്ന് സംശയലേശമന്യേ അവന് നാഥനെ തിരിച്ചറിയാൻ സാധിച്ചു, മിശിഹായെ കാണാനും പിൻചെല്ലാനും. ഇന്നാകട്ടെ സ്നാപക യോഹന്നാന്റെ അത്ര ആത്മബലമില്ലാത്ത ഈ ശിഷ്യന്മാർ വന്നിരിക്കുകയാണ്. അവരെന്ത് കണ്ടു കാണുമോ, എന്ത് കേട്ടു കാണുമോ, എന്ത് തീരുമാനിച്ചു കാണുമോ? നാഥൻ പരിശുദ്ധാത്മാവിലാണ് ആനന്ദഭരിതനായി ഉദ്ഘോഷിച്ചത്. ആനന്ദം തിരതള്ളുന്നതിനെ അഗാലിയാവോ എന്ന പദം കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മംഗളവാർത്താവേളയിൽ പരിശുദ്ധ കന്യക ദൈവത്തെ സ്തുതിച്ചു പാടിയതും ഇതേ വാക്കിലാണ് ഇതേ സുവിശേഷത്തിൽ ലൂക്ക രേഖപ്പെടുത്തിയത്. ലൂക്ക 1:47
എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രവാചകർ അരുൾ ചെയ്തവൻ നിറവേറുന്ന പൂർത്തീകരണത്തിന്റെ സമയം വന്നുകഴിഞ്ഞു എന്ന് തന്നെയാണ് നാഥൻ ഈ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത്. നാം അത് കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. മറിയത്തെ പോലെ അകക്കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ദൈവം അരുൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഈ വചനങ്ങൾ നിറവേറുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാനാകും. അല്ലാത്തവർക്ക് എത്ര അടയാളങ്ങളും മതിയാകില്ല. കാലത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ഈ പൂർത്തീകരണത്തെ ലൂക്ക 24:25-44 എന്നീ വാക്യങ്ങളും 1 Petrus 1:10-12 വാക്യങ്ങളും യോഹന്നാൻ 8:56 എല്ലാം എങ്ങനെ സുന്ദരമായി വ്യാഖ്യാനിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. യെശയ്യാ 53:1 ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ 12:4 യെശയ്യായുടെ ഈ വിശ്വാസാനുഭവത്തെ വിവരിക്കും. ഇന്ന് നാം യെശയ്യായുടെ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്തു നിന്നാണ് വായിക്കുന്നതും. തന്റെ ജനം തന്നെ അറിയുന്നില്ല എന്ന ദൈവിക ശോകമാണ് യെശയ്യ ആദ്യ അധ്യായം മുതലേ. ആ സംഭാഷണം ഏകദേശം യെശയ്യ 12 വരെ നീളുന്നുണ്ട്. ഇന്ന് ആ ഭാഗത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നാം. യെശയ്യ 11:1-10 വരെ തന്റെ ജനം തന്നെക്കുറിച്ചുള്ള ജ്ഞാനവും സ്നേഹവും സമ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തിന്റെ തിരതള്ളലിനെയാണ് ഇന്ന് നാഥൻ വെളിവാക്കുന്നത്. സമാധാനത്തിന്റെ സാമ്രാജ്യം, പീസബിൾ കിങ്ഡം. കരടിയും പുലിയും സിംഹവും ആടും മാടും അവിടെ സമാധാനത്തിൽ വർത്തിക്കുന്നു. ഒരു ശിശു അവരെല്ലാം മെയ്ക്കുകയും ചെയ്യുന്നു. സ്വാഭാവിക പ്രവണതകളെയും പരസ്പര ദ്വേഷത്തെയും ശത്രുതയുടെ തഴക്കങ്ങളെയും മിശിഹാനാഥൻ തന്റെ കൃപാപൂരത്താൽ തകർത്ത് തരിപ്പണമാക്കുന്നതിന്റെ ആഘോഷമാണിത്. ലോകസമാധാനം ഒരു കിട്ടാക്കനിയോ അയഥാർത്ഥമായ സങ്കല്പമോ അല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് ഇന്നും നിറവേറുക തന്നെ ചെയ്യുന്നുണ്ട്. നാം അതിൽ പങ്കുചേരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നാം ആത്മവിചിന്തനം ചെയ്യേണ്ടത്. ഒരു കാട് മുഴുവൻ വെട്ടി ദൂരെ എറിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു യെശയ്യാ 10. ദുഷ്ടനഗരങ്ങളെല്ലാം വെട്ടിക്കൂട്ടിയ വൻമരങ്ങൾ പോലെ വീണമർന്നു. എന്നാൽ സിയോനിൽ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ അക്രമം കാണിക്കാൻ ഒരു രാജാവിനും ഒരു ശക്തിക്കും സാധിക്കില്ല. ഈ വെട്ടിയിട്ട മരക്കുറ്റികളിൽ ഒന്ന് തളിർക്കുകയാണിന്ന്. ജെസയുടെ വേരിൽ നിന്ന് മുളപൊട്ടി വരുന്ന ദാവീദ് സുതൻ, മിശിഹാനാഥൻ. ദൈവം പഴയ ക്രമത്തെ തച്ചുടച്ച് പുതിയതിനെ ഉയർത്തുകയാണ്. എല്ലാം ക്രിസ്തുവിൽ നവീകരിച്ചുകൊണ്ട് തന്നെ അവൻ സമാധാനത്തിന്റെ രാജനാണ്. ദൈവഭക്തി എന്തെന്ന് അവൻ പഠിപ്പിച്ചു തരുന്നു. ദൈവിക ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന അനുദിന ജീവിതമാണത്. അനുദിന കുരിശുകൾ വഹിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ജ്ഞാനമായ കുരിശ്. അവൻ നീതിയിൽ ഭരിക്കും, നീതിയിലെല്ലാം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. കടലും കരയുമെല്ലാം അവൻ്റേതാണ്. ഒന്നിനെയും ആരെയും ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ സർവ്വജനപദങ്ങളും വിജാതീയരും ഈ ദൈവത്തെ തേടി വരും. ഇന്നലെ അന്ത്രയോസ് തന്നാൽ കഴിയും വിധം ദൈവത്തെ തേടി വന്ന ഈ വിജാതീയ ജനതകളെ സ്വീകരിച്ചില്ലേ? സക്കറിയ 8:23 രസകരമായി പറയും, അക്കാലത്ത് നമ്മുടെ ഉടുപ്പിൽ പിടിച്ചു വലിച്ചിട്ട് വിജാതിയർ പറയുമത്രേ, നിന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോവുക എന്ന്. നമ്മളെല്ലാം ജീവിക്കുന്ന സുവിശേഷങ്ങളും ക്രിസ്തുസാക്ഷ്യങ്ങളുമാണല്ലോ. നാഥനെ അറിഞ്ഞ്, നാഥനെ രുചിച്ചറിഞ്ഞ് ആ മാധുര്യം പകർന്നു കൊടുക്കുന്നവരാണ് നമ്മൾ. യെശയ്യ 1 ദൈവത്തെ തിരസ്കരിക്കുന്ന ജനതയല്ല ഇവിടെ യെശയ്യ കണ്ട സമാധാനം ശ്വസിക്കുന്ന ജനതയാണ് നാം. ഇന്ന് സങ്കീർത്തനം 72 നമുക്ക് പറഞ്ഞു തരും ദാവീദ് സുതനായ ഈ മിശിഹായെക്കുറിച്ച് തന്നെ. എയ്സ് സലമോനോൻ എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട്. സോളമൻ എഴുതിയതെന്നും, അതല്ല സോളമൻ വായിച്ചറിയാൻ വേണ്ടി എഴുതിയതെന്നും അർത്ഥമുണ്ടതിന്. ഭൂമിയിലെ രാജാക്കന്മാരും ദൈവത്തിന്റെ കാര്യസ്ഥരും ദൈവഭവനത്തിന്റെ പാലകരുമായ നമ്മളെല്ലാം വായിച്ചറിയാൻ തന്നെ എന്താണ് ക്രിസ്തു പഠിപ്പിക്കുന്ന രാജ്യത്വം എന്ന്. നീതിയും ന്യായവും തന്നെയാണ് ഇവിടെ കാതലായ മുദ്രകൾ. സ്വന്തം ആലോചനകൾക്കനുസരിച്ചല്ല, ദൈവിക വെളിപാടുകൾക്കനുസരിച്ചാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. ദൈവരാജ്യത്തിന്റെ ശിശുക്കളാണ് നാം, ലോകത്തിന്റെ വിജ്ഞാനികളല്ല. ദൈവനാമത്തിന്റെ പുകഴ്ച പേർന്ന ഒരു വചനഭാഗമാണ് യെശയ്യ 12. ആ സന്ദർഭത്തിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് ധ്യാനിച്ചതും. നമ്മുടെ നാമങ്ങൾ ദൈവത്തിൽ അലിയുന്നു എന്ന ഓർമ്മയായിരുന്നു എന്ന് സുവിശേഷം. അതുപോലെ തന്നെ ഈ സങ്കീർത്തനവും ദൈവനാമം കടലുകൾ കടന്നും മഹത്വത്തോടെ വിരാജിക്കുന്ന സത്യം വിവരിക്കുന്നു. നാഥൻ പ്രാർത്ഥിച്ചതുപോലെ, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവന്റെ അളവുകളിലും കണക്കുകളിലും പെടാത്തതായി യാതൊന്നുമില്ലല്ലോ. അവന്റെ മഹത്വം ദർശിക്കാത്തതായി ആരുമില്ലല്ലോ. തങ്ങളുടെ തന്നെ പദ്ധതികളിൽ അഭിരമിക്കുന്നവരൊഴിച്ച്.